നമസ്കാരം. സ്വർണ്ണക്കള്ളക്കടത്തുമായി കണ്ണൂർ ജില്ലാ സി പി എം കമ്മിറ്റിയിൽ വൻ തർക്കമാണ് നടക്കുന്നത്. രൂക്ഷമായ അഭിപ്രായ വ്യത്യാസം അതിൻ്റെ പരമോന്നതിയിലെത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവായാണ് ഇന്ന് വീണ്ടും അവിടെ ജില്ലാ കമ്മിറ്റി മീറ്റിംഗ് നടക്കുന്നത്. ആ ജില്ലാ കമ്മിറ്റി മീറ്റിംഗിൽ ഇന്ന് കോടിയേരി ബാലകൃഷ്ണനും ഗോവിന്ദൻ മാഷും പങ്കെടുക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. കഴിഞ്ഞ തവണ ഗോവിന്ദൻ മാഷ് പങ്കെടുത്ത മീറ്റിംഗിൽ കെ പി സഹദേവൻ ഉയർത്തിയ വലിയ ഇഷ്യൂ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് സ്വർണ്ണക്കളക്കടത്തിൽ പി ജയരാജന് അടുത്ത ബന്ധമുണ്ടെന്നും പി ആർ ആർമി എന്നുള്ള പേരിലുള്ള പി ജയരാജൻ ഈ സ്വർണ്ണക്കളക്കടത്തുമാരുമായി അടുത്ത ബന്ധം പുലർത്തി ആകാശ് തില്ലങ്കരിയുമായും അർജുൻ ആയങ്കിയുമായും അതേപോലെ ഷാഫി കൊടിസിനി തുടങ്ങിയ കൊടും കുറ്റവാളികളുമായിട്ടുള്ള സഹവാസം പുലർത്തി അവർക്ക് കള്ളക്കടത്ത് നടത്താനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതെന്നും അതിൻ്റെ ഒരു ഭാഗം പി ജയരാജന് കിട്ടുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന ആരോപണമാണ് കഴിഞ്ഞ തവണ കെ പി സഹദേവൻ ഈ ജില്ലാ കമ്മിറ്റിയിൽ ഉയർത്തിയിരുന്നത്. ഈ ഉയർത്തിയ വാദം വളരെ ശക്തമായ രൂപത്തിൽ പ്രശ്നമാകുകയും വാക്തർക്കമുണ്ടാകുകയും ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ പാർട്ടി മീറ്റിംഗ് നിർത്തിവെക്കേണ്ട അവസ്ഥ വരികയും ചെയ്തു. ഗോവിന്ദ മാഷ് പങ്കെടുത്ത മീറ്റിംഗിൽ അവസാനം താൽക്കാലികമായി പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നു. നമുക്കെല്ലാവർക്കും നമ്മുടെ കെ പി സഹദേവൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് സഹകരണ മേഖലയിൽ ശക്തമായി പ്രവർത്തിച്ച കെ പി സഹദേവൻ എന്ന സത്യസന്ധനായ രാഷ്ട്രീയ നേതാവ് ഉയർത്തിയ ഈ പ്രശ്നം ജനങ്ങളിൽ നിന്ന് വന്ന, അതായത് പാർട്ടി അണികളിൽ നിന്ന് വന്ന വലിയ പ്രതിഷേധത്തെ തുടർന്നാണ് അദ്ദേഹം ഈ പ്രശ്നം പാർട്ടിക്ക് മുമ്പാകെ ഉയർത്തിയത്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ രാമനാട്ടുകരയിൽ ഉണ്ടായിട്ടുള്ള 5 പേർ മരണപ്പെട്ടത് തുടങ്ങി ഇങ്ങോട്ടുള്ള ചരിത്രം എടുത്തു നോക്കിയാൽ കസ്റ്റംസ് വേട്ടയാടി, അതായത് അവരെ ഓരോ മേഖലയിലുമുള്ള സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കന്മാരെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കസ്റ്റംസ് അതിഗുരുതരമായ രൂപത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നേറുമ്പോൾ അതിനാവശ്യമായ തെളിവുകളാണ് അവർക്ക് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത്. കസ്റ്റംസ് എടുത്ത കേസിൽ മാർക്സിസ്റ്റ് പാർട്ടിയോട് ബന്ധപ്പെട്ട പ്രമുഖ നേതാക്കന്മാരുമടക്കമുള്ള ആളുകളുടെ പേരാണ് പുറത്തു വന്നിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പി ജയരാജന്റെ പേരാണ് എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നതോടുകൂടിയിട്ടാണ് കെ പി സഹദേവൻ ഈ കാര്യം പാർട്ടിയിൽ ഉന്നയിക്കുകയും വലിയ ഒരു വാക്തർക്കം തന്നെ പാർട്ടിയിൽ ഉണ്ടാവുകയും ചെയ്തത്. ഇത് അവസാനം വാക്കേറ്റം ഉണ്ടാവുകയും കഴിഞ്ഞ തവണ വാക്കേറ്റത്തിന് അവസാനം പാർട്ടി മീറ്റിംഗ് അവസാനം നിർത്തിവെക്കേണ്ടി വന്നു. ഇപ്പോഴിതാ വീണ്ടും ഇന്ന് മീറ്റിംഗ് നടക്കുകയാണ്. കെ പി സഹദേവൻ ഉയർത്തിയ ഈ ഇഷ്യൂവിൽ പാർട്ടിയിലെ ഭൂരിപക്ഷം ആളുകളും പി ജയരാജനെതിരെ ശക്തമായ നിലപാടെടുത്തു എന്നുള്ള വിവരമാണ് കിട്ടുന്നത്. എന്നാൽ പിണറായി വിജയൻ പി ജയരാജന് അനുകൂലമായ നിലപാടാണ് എടുത്തത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രസ് സെക്രട്ടറി മനോജ് അടക്കമുള്ള ആളുകൾ പി ജയരാജനോടൊപ്പം നിന്ന് ഈ കാര്യത്തിൽ കൂട്ടുകൂടുന്നു എന്നും മുഖ്യമന്ത്രിയുടെ പരോക്ഷമായ പിന്തുണ പി ജയരാജനുണ്ടെന്നും ഈ കള്ളക്കടത്തിൻ്റെ 1/3 ലാഭം കിട്ടുന്നത് പി ജയരാജനും പിണറായി അടക്കമുള്ള നേതാക്കന്മാർക്കുമാണെന്നുള്ള ആക്ഷേപം വലിയ തോതിൽ സമൂഹത്തിൽ പടർന്നിരുന്നു. അത് വലിയ ഇഷ്യൂ തന്നെ പാർട്ടിക്ക് ഉള്ളിലുണ്ടായിരുന്നു. പാർട്ടി അണികളിൽ വലിയ ചർച്ചയുണ്ടായിരുന്നു. പോലീസ് കേസെടുത്തെങ്കിലും ശരിയായ വിധത്തിൽ അന്വേഷണം പോയിട്ടില്ല എന്നുള്ള വിവരമാണ് പുറത്തു വന്നത്. പോലീസിൻ്റെ സഹായത്തോടുകൂടി പോലീസിന് ശക്തമായി നിർദ്ദേശം കൊടുത്ത് ഓരോ ഭാഗത്തും അവർക്ക് വേണ്ട സെക്യൂരിറ്റി ഏർപ്പെടുത്തി അതുവഴിയാണ് കേരളത്തിൻ്റെ വടക്കൻ മേഖലയിൽ ഈ കള്ളക്കടത്ത് അരങ്ങേറിയത് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത്. കസ്റ്റംസിന് ഇതിന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. ഇതിലുൾപ്പെട്ട ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരും കസ്റ്റംസിന് കിട്ടിയിട്ടുണ്ട്. അവരെയെല്ലാം കസ്റ്റംസ് നോട്ടമിട്ടിരിക്കുകയാണ്. ഈ നോട്ടമിട്ടിരിക്കുന്ന ആളുകളിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്ന പി ജയരാജനാണ് രാഷ്ട്രീയ നേതാവ് എന്നുള്ള രൂപത്തിൽ പി ജയരാജനാണെങ്കിൽ പിണറായി വിജയൻ്റെ ഓഫീസിൽ നിന്ന് കൃത്യമായി പോലീസിന് നിർദ്ദേശം കൊടുത്തതിൻ്റെ കൃത്യമായ വിവരങ്ങൾ കസ്റ്റംസിന് കിട്ടിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ സന്ദർഭത്തിലാണ് അർജുൻ നായങ്കി, ആകാശ് തില്ലങ്കരി, ഷാഫി കൊടുസിനി തുടങ്ങിയ കൊടും ക്രിമിനലുകളുമായിട്ടുള്ള ജയിലിൽ കിടക്കുന്ന കൊടും ക്രിമിനലുകളെയൊക്കെ ഉപയോഗിച്ച് നടത്തിയ ഈ ഗുണ്ടകളെ ഉപയോഗിച്ച് നടത്തിയ കള്ളക്കടത്ത് സ്വർണ്ണക്കള്ളക്കടത്തിൽ എൻ്റെ പ്രമുഖ കണ്ണി ചരട് വലിക്കുന്നത് പി ജെ ആർമി എന്നറിയ പേരിൽ കണ്ണൂരിൽ അറിയപ്പെടുന്ന പി ജയരാജനാണ് എന്നുള്ളതാണ് ഏറ്റവും പുറത്തു വന്നുള്ള വിവരം. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കസ്റ്റംസ് കൃത്യമായി പി ജയരാജനെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത്. ആ സന്ദർഭത്തിലാണ് കെ പി സഹദേവൻ കണ്ണൂർ ജില്ലയിലെ സഹകരണ മേഖലയിലെ ശക്തനായ വക്താവ് എന്നറിയപ്പെടുന്ന, മാർക്സിസ്റ്റ് പാർട്ടിയിലെ തികച്ചും സത്യസന്ധമായ രാഷ്ട്രീയത്തിൻ്റെ വക്താവ് എന്നറിയപ്പെടുന്ന കെ പി സഹദേവൻ പാർട്ടിക്ക് കൃത്യമായി പരാതി കൊടുക്കുകയും അതിനെ തുടർന്ന് കഴിഞ്ഞ തവണ മീറ്റിംഗ് കൊടുക്കുകയും അത് വലിയ വാക്കേറ്റത്തിൽ ചർച്ച അവസാനിപ്പിക്കുകയും ചെയ്തത്. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ അടുത്ത കാലത്തൊന്നും ഇത്രയധികം രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങളോ വാക്കേറ്റങ്ങളോ രൂക്ഷമായ തട്ടിക്കയറുകളോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോഴിതാ ഇന്ന് വീണ്ടും ഈ മീറ്റിംഗ് കൂടുമ്പോൾ ഇത് പരിഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും വളരെ ശക്തമായ രൂപത്തിലാണ് അഭിപ്രായ വ്യത്യാസം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലുള്ളത് എന്നുള്ള കാര്യം തീർത്തും സത്യമാണ്.
ആ സത്യത്തെ ആസ്പദമാക്കിയിട്ടാണ് ഇന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ മീറ്റിംഗ് നടക്കുന്നത്. ഇതിന്റെ അത് ഏറ്റവും രസകരമായ കാര്യം പി ജയരാജനെതിരെ എങ്ങനെയെങ്കിലും നടപടിയെടുക്കണമെന്ന് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് ഇ പി ജയരാജനാണെന്നുള്ള വിശേഷമുണ്ട്. കാരണം പി ജയരാജൻ അടുത്ത ബന്ധമാണ് പിണറായി വിജയനായി പുലർത്തുന്നത് തോന്നുന്നു. പി ജയരാജന്റെ നിർദ്ദേശങ്ങളാണ് പിണറായി വിജയൻ അനുസരിക്കുന്നതെന്ന് കൃത്യമായി ഇപ്പോൾ ഇ പി ജയരാജൻ അറിയാം. കാരണം അദ്ദേഹത്തെ ഭാര്യ സഹോദരിയായ ശ്രീമതി ടീച്ചറെ വനിതാ കമ്മീഷൻ ചെയർമാനാക്കാൻ ശ്രമിച്ചെങ്കിലും ഇ പി ജയരാജനെ തള്ളിക്കൊണ്ടുള്ള നിലപാടാണ് പിണറായി വിജയൻ എടുത്തത്. എന്നാൽ പി ജയരാജനെ ഇപ്പോൾ അടിക്കാനുള്ള ഏറ്റവും നല്ല അവസരമായി ഈ ആയുധമായ സ്വർണക്കളകടതുമായുള്ള ആയുധം ഉപയോഗിച്ച് ഇ പി ജയരാജനാണ് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നതെന്നുള്ള ആക്ഷേപമാണ് പുറത്തുവരുന്നത്. ഇ പി ജയരാജനും പി ജയരാജനും തമ്മിലുള്ള ശക്തമായ പോരാട്ടമാണ് കണ്ണൂരിൽ നടക്കുന്നത് ഇപ്പോൾ. എന്നാൽ ഇ പി ജയരാജന് യാതൊരു ശക്തിയും കണ്ണൂരിൽ ജില്ലയിൽ അണികളുടെയിൽ ഇല്ല എന്നുള്ളതാണ് കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ കാണിക്കുന്ന സത്യം. കാരണം കഴിഞ്ഞ ഇലക്ഷനിൽ ഇ പി ജയരാജന്റെ മണ്ഡലത്തിൽ പോലും, മട്ടന്നൂർ മണ്ഡലത്തിൽ പോലും വൻ ഭൂരിപക്ഷമാണ് ശൈലജ ടീച്ചറെ കിട്ടിയുള്ള. ഇപ്പുറത്തെ തളിപ്പറമ്പിൽ ഗോവിന്ദമാഷ് ഇ പി ജയരാജന്റെ ഏറ്റവും വലിയ വിരോധിയായിട്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിനും വലിയ ഭൂരിപക്ഷമാണ് ജനങ്ങൾ അവിടെ നിന്ന് കൊടുത്തത്. ഇവർക്ക് രണ്ടുപേർക്കും ജനകീയ പിന്തുണയുണ്ട്. രാഷ്ട്രീയം നോക്കാതെ, മതം നോക്കാതെ, ജാതി നോക്കാതെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇവർക്ക് പിന്തുണയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കണ്ണൂരിൽ ഇവർക്ക് ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഇ പി ജയരാജന്റെ വേരുകൾ ജനസ്വാധീനം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇ പി ജയരാജൻ അങ്ങനെയല്ല. പി ജയരാജന് കണ്ണൂരിൽ ശക്തമായ ജനപിന്തുണയുണ്ട്. അപ്പോൾ ഈ പി ജയരാജനുള്ള നടപടികൾ വളരെ സൂക്ഷിച്ചു വേണമെന്ന് പാർട്ടിക്കറിയാം. ഈ കള്ളക്കടത്തുമായിട്ടുള്ള പ്രശ്നങ്ങൾ അതീവ രൂക്ഷമായി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ തമ്മിത്തല്ലി അവർ വാക്കേറ്റമുണ്ടാകുമ്പോൾ, രൂക്ഷമായ വാക്തർക്കമുണ്ടാകുമ്പോൾ പി ജയരാജന് ജനങ്ങളുടെ പിന്തുണയുണ്ടെന്നുള്ള പൂർണ്ണമായ സത്യം കോടിയേരി ബാലകൃഷ്ണനും അതേപോലെ നമ്മുടെ ഗോവിന്ദമാഷ്കും അറിയാം. അതോടൊപ്പം പിണറായിയുടെ പരോക്ഷമായ പിന്തുണയും പി ജയരാജനാണ് എന്നുള്ളതാണ് വസ്തുത. എന്തായാലും കണ്ണൂർ ജില്ലാ സി പി എം വളരെ അതിരൂക്ഷമായ ഭിന്നിപ്പിനെയാണ് ഉള്ളത് എന്നുള്ള കാര്യം സത്യമാണ്. അത് കള്ളക്കടത്തുമായിട്ടുള്ള പ്രശ്നമാണ്. എന്തായാലും ആ പ്രശ്നം വളരെ രൂക്ഷമായ രൂപത്തിൽ ജനങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു, പാർട്ടി അണികൾ ഏറ്റെടുത്തിരിക്കുന്നു. അതിൻ്റെ പ്രതിഫലമാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ മീറ്റിംഗ്. നന്ദി, നമസ്കാരം.